വെൽക്കം ടു അലൻ വേൾഡ്. ഇന്ന് നമ്മൾ മാംഗോ കൊണ്ട് ഒരു വെറൈറ്റി സാധനമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് നമുക്ക് മാംഗോ പുഡിംഗ് എന്നോ മാംഗോ ഡെസേർട്ട് എന്നോ മാംഗോ ജെൽ എന്നോ പറയാം. ഇതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: 1/2 കിലോ പഴമാങ്ങ, പഞ്ചസാര. മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവിന് വ്യത്യാസം വരുത്താവുന്നതാണ്. മറ്റ് ഇൻഗ്രീഡിയൻസ്: കോൺഫ്ലോർ, കാർഡമം പൗഡർ, ഗീ. ഇപ്പൊ നമ്മൾ മാങ്ങ തൊലി ഉളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. 1/2 കിലോ മാങ്ങയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അരച്ച മാംഗോ പൾപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കലക്കിയെടുക്കാം. ഇത് ജെല്ലാകാനായിട്ട് നമ്മൾ ചൈന ഗ്രാസോ ജെലാറ്റിനോ ഉപയോഗിക്കുന്നില്ല. കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ ഈ നമ്മുടെ മാംഗോ ജെല്ലിൽ കറച്ച് ജെൽ പരുവത്ത് കിട്ടത്തില്ല. സ്റ്റൗവിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്ററിൻ്റെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര. ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന മാംഗോവിന് നല്ല മധുരം ഉള്ളതുകൊണ്ടാണ് 1/2 കപ്പ് ആഡ് ചെയ്തത്. നിങ്ങളുടെ കയ്യിൽ മധുരമില്ലാത്തതാണെങ്കിൽ ഇതിൽ കുറച്ച് അളവ് വ്യത്യാസം വരുത്താവുന്നതാണ്. വെള്ളം തിളച്ച് പഞ്ചസാര ഒന്ന് വെളുത്തായി വരട്ടെ. ഇതിലേക്ക് കലക്കി വെച്ച കോൺഫ്ലോർ ആഡ് ചെയ്ത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മുടെ കോൺഫ്ലോർ ചെറുതായിട്ട് വേകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് മാംഗോ പൾപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ ഗീ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് ജെല്ലിയുടെ പരുവത്തിനായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ടീസ്പൂൺ കാർഡമം പൗഡർ ചേർക്കാം. ഇത് ചേർക്കാൻ നേരത്തെ ഇതിനൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്ക് തീ നിർത്താം. ഇപ്പൊ തിളയെല്ലാം നിന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഗീ സ്പ്രെഡ് ചെയ്യാം. അതിലേക്ക് കുക്ക് ചെയ്ത പൾപ്പ് ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ചു നേരം പുറത്തു വെച്ച് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാംഗോ ജെൽ റെഡി ആയിട്ടുണ്ട്. ഇത് ഡെസേർട്ടായിട്ടോ പുഡിംഗ് ആയിട്ടോ ജെല്ലായിട്ടോ നമുക്ക് തണുപ്പോടെ സെർവ് ചെയ്യാവുന്നതാണ്. മാമ്പഴം കിട്ടുമ്പോൾ ഈ റെസിപ്പി നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.